സിനിമയിൽ വനിതാ കൂട്ടായ്മ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾക്കെതിരെ നടൻ ബാബുരാജ് രംഗത്ത് വന്നിരുന്നു. ബാബുരാജ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം സംരക്ഷണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ഇവർക്കിപ്പോ ഒരു വ്യക്തമായിട്ടൊരു അജണ്ടയുണ്ട്. ആ കുട്ടിയെ ഞങ്ങളിൽ നിന്ന് അകറ്റുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. അതായത് ഞങ്ങളുടെ സംഘടനയുണ്ട്, കൂടാതെ ഇപ്പൊ എന്നെ പോലെ ഇപ്പൊ ഞാൻ രചന നാരായണൻ കുട്ടി അങ്ങനെ എത്രയോ പേരുണ്ട്, ആസിഫ് അലി, എല്ലാവരും ആ കുട്ടിയുടെ അത്ര വരെ വ്യക്തിപരമായ അടുത്തു നിൽക്കുന്നവരെ ഞങ്ങളിൽ നിന്ന് അകറ്റിയിട്ട് ഈ സംഘടനയുടെ ആളാണ് ഈ കുട്ടി എന്നുള്ള രീതിയിൽ കൊണ്ടു നടന്നിട്ട് അവര് അതിൽ നിന്ന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതുപോലെ തന്നെ പ്രസിഡന്റ് ലാലേട്ടൻ നടിയെന്ന് വിളിച്ചു. ഇപ്പൊ എന്റെ ഭാര്യ ഒരു നടിയാണ്, ഒരു നടി, അതിനെന്താ തെറ്റുള്ള? എന്റെ എത്രയോ പേർ നടിയുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഡോക്ടറെ ഡോക്ടർ എന്ന് വിളിക്കേണ്ട കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ വക്കീല്, അല്ലെങ്കിൽ മൂന്ന് ജഡ്ജിമാരുണ്ടായിരുന്നു, ഇത് കുഴപ്പമല്ല. എത്രയോ വീടുകളിൽ നമുക്കറിയാം ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും മാഷെ അല്ലെങ്കിൽ ടീച്ചറെ അങ്ങനൊക്കെ പറയുന്നത് അതൊരു ഒരു തൊഴിലിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ലാലേട്ടനെ വെക്കിട്ട് എന്ത് പറഞ്ഞും കയറാം എന്ന് പറയുന്നത് തെറ്റായ ഒരു ഇതാണ്. അദ്ദേഹം ഞങ്ങളുടെ പ്രസിഡന്റ് ആയിപ്പോയി, അമ്മാ സംഘടനയുടെ പ്രസിഡന്റ് ആയിപ്പോയി എന്നുള്ള മാത്രമുള്ളൊരു തെറ്റ്, അതിനുവേണ്ടിയാണ് അതിന്റെ മെക്കെട്ട് കയറുന്നത്. അത് തെറ്റാണത്. കാരണം അവര് പറഞ്ഞതന്നെ അയാള് അദ്ദേഹം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. വളരെ തെറ്റാണ്. കാരണം ഇനിയിപ്പോ ഒരു കാര്യം നമ്മൾ അങ്ങനെ സംഘടന എന്തുകൊണ്ട് അങ്ങനെ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം നാലോ അഞ്ചോ പേർക്ക് വേണ്ടിയിട്ട് ഈ 1400 പേര് അതിന്റെ ഒരു സഹിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് പോലും ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുത്തി എന്നോട് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കുട്ടി സംസാരിച്ച പല കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. ഇവർ പറയുന്നത് ഞങ്ങൾ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു എന്നുള്ളത്, ആ കുട്ടി സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്തുണ്ട്. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് വെച്ച് ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനോ ഞങ്ങളുടെ സംഘടനയെ വലുതാക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങളുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ആ കുട്ടിക്ക് വേണ്ടി ചങ്ക് കൊടുക്കാൻ തയ്യാറാണ്. അല്ലാണ്ട് ഇവർ പറയുന്ന പോലെ ഈ പ്രഹസനങ്ങളൊന്നുമല്ല, സത്യമായിട്ടുള്ള കാര്യം തുറന്നു പറയാം. അല്ല, അതായത് ഒരു ഇതിനകത്തൊരു സംഭവം എന്താ, ഇത് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തൊരു തീരുമാനമാണ്. അത് ജനറൽ ബോഡിയിൽ പുതുക്കി, ജനറൽ ബോഡി തീരുമാനിച്ച കാര്യത്തിന് ഒരിക്കലും ഞങ്ങളുടെ ബൈലോ പ്രകാരം ഇത് ഒരു കാരണവശാലും ഞങ്ങൾക്കത് തിരുത്താനുള്ള അവകാശമില്ല. അത് അടുത്തൊരു ജനറൽ ബോഡിക്ക് അതിനുള്ള അവകാശമുള്ളൂ. അത് ബയലോ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം ഇതൊരു സൊസൈറ്റി ആക്ടിന്റെ കീഴിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ്. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ അതിനകത്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെ ആലട്ടിന് ചെയ്യാൻ പറ്റില്ല, അല്ലെ ഇടവേള ബാബുവിന് ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കും.